ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന വമൗലാന മുഹമ്മദ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞങ്ങളോട് പറഞ്ഞു, വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. പല ക്ലാസ്സുകളിലൂടെയും നമ്മളത് പറഞ്ഞതാണ്. ഇൻഷാല്ലാ ഇനിയുള്ള ക്ലാസ്സിലും പറയാം. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഈ വെള്ളിയാഴ്ച മഹത്വമേറിയ വെള്ളിയാഴ്ച ദിവസത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, ഫീഹി സഅത്തുൻ ലാ യുവാഫിഖുഹ അബ്ദുൻ മുസ്ലിമുൻ. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിക്കുന്നു, വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണം. കാരണമെന്താ? ആ ദിവസത്തിലൊരു സമയമുണ്ട്. ആ സമയത്ത് നിങ്ങൾ അള്ളാഹുവിനോട് ഒരു മുസ്ലിമായ മനുഷ്യൻ എന്ത് ചോദിച്ചാലും, അത് ദുനിയാവിലെ ആവശ്യമാണെങ്കിലും ആഖിറത്തിൽ ആവശ്യമാണെങ്കിലും എന്ത് ചോദിച്ചാലും അള്ളാഹു അതിനിക്ക് ഉത്തരം നൽകുന്നു, അതിനിക്ക് അള്ളാഹു ഇജാബത്ത് നൽകുന്നു. അങ്ങനത്തെ ഒരു സമയം അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസത്തെ നിങ്ങൾ പ്രത്യേകം പരിഗണിക്കണമെന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. ഈ ഒരു ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ പറയുന്നു, സമയം അള്ളാഹുവിൻ്റെ റസൂൽ ക്ലിപ്തമായിട്ട് പറഞ്ഞു തന്നിട്ടില്ലെങ്കിലും അതിന് സാധ്യതയുള്ള ഒരുപാട് സമയങ്ങൾ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നതായിട്ട് കാണാം. അത് പ്രഭാതത്തിലാണ് എന്നും അല്ല, ജുമുഅക്ക് പള്ളിയിൽ പോയാൽ ഉടനെയാണെന്നും എന്നൊക്കെ കിതാബുകളിൽ കാണാം. എന്നാൽ അതിലെ പ്രബലമായ അഭിപ്രായം അള്ളാഹുവിൻ്റെ റസൂൽ ഈ ഒരു ഹദീസ് കൊണ്ട് ഉദ്ദേശിച്ചത്, ഇമാമ് ഖുതുബ നിർവഹിക്കാൻ വേണ്ടി പള്ളിയിലെ മിമ്പറയിൽ പ്രവേശിച്ച് ഖുതുബ നിർവഹിച്ച് ഒന്നാം ഖുതുബ കഴിഞ്ഞ് ഇരുന്ന് രണ്ടാമത്തെ ഖുതുബ നിർവഹിക്കാൻ വേണ്ടി എണീക്കുന്നു. നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നവരാണ്, നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നമ്മൾ പുരുഷന്മാരൊക്കെ പള്ളിയിൽ പോകുമ്പോൾ കാണാം, ഇമാം ഒരു ഖുതുബ കഴിഞ്ഞ് ഇരുന്ന് രണ്ടാമത്തെ ഖുതുബയ്ക്ക് വേണ്ടി എണീക്കുന്നു. രണ്ട് ഖുതുബയുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു അല്പസമയം, ഒരു മിനിറ്റിനടുത്ത് സമയമുണ്ട്. ഈ സമയത്താണെന്നാണ് പ്രധാനികളായ പ്രമുഖരായ പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, നമ്മളും പള്ളിയിലൊക്കെ പോകും, ഖുതുബ ഇങ്ങനെ കേട്ടിരിക്കുന്ന സമയത്ത് ആ ഖുതുബയുടെ ഇടയിൽ ഇമാമൊന്ന് ഇരുന്ന് ഖത്തീബൊന്ന് ഇരുന്ന് ഇരിക്കുന്ന സമയത്ത് എല്ലാ ആളുകളും കൈയുയർത്തി എന്തോ സ്വലാത്തോ ദിക്റോ ഒക്കെ ചൊല്ലുന്നതായിട്ട് കാണാം. പല ആളുകൾക്കും അറിയാം, അതറിഞ്ഞുകൊണ്ട് ചെല്ലുന്നു. പല ആളുകളും അറിയാതെ തന്നെ എന്തൊക്കെ ചെയ്തുകൊണ്ട് നമ്മുടെ നന്മകൾ നഷ്ടപ്പെടുത്തുന്നതായിട്ട് കാണാം. അതില്ലാതിരിക്കാനാണ് ഇൻഷാല്ലാഹ് ഇത് ഓർമ്മപ്പെടുത്തുന്നത്. ഇമാമ് ഖുതുബ ഒരു ഖുതുബ കഴിഞ്ഞ് രണ്ടാമത്തെ ഖുതുബയ്ക്ക് എണീക്കുന്നതിൻ്റെ ഇടയിലൊരു ഇരുത്തമുണ്ട്. ആ ഇരുത്തത്തിനിടയിലാണ് ഈ ദുആക്ക് ഇജാബത്തുള്ള സമയം. ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നമുക്കതിന് ഇജാബത്ത് നൽകുന്നു, ഉത്തരം നൽകുന്നു. പക്ഷേ നമുക്കൊരുപാട് ആവശ്യങ്ങൾ ദുനിയാവിൽ അള്ളാഹുവിനോട് ചോദിക്കാനില്ലേ, അതിനപ്പുറം ആഖിറത്തിലെത്തുമ്പോഴും നമുക്കൊരുപാട് ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ട്. പക്ഷേ ഇതൊന്നും ചോദിക്കാൻ അത്രത്തോളം ടൈം, സമയം അതിൻ്റെ ഇടയിൽ നമുക്ക് ലഭിക്കുകയില്ല. അതുകൊണ്ട് ഇത് വിശദീകരിച്ച മുഫസ്സിരീങ്ങൾ തന്നെ പറയുന്നതായിട്ട് കാണാം. ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് നമുക്ക് ആവശ്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ നമ്മൾ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരിക. നമുക്ക് എന്തൊക്കെയാണോ ആവശ്യങ്ങൾ വേണ്ടത്, ഹലാലായ നല്ല ഉദ്ദേശങ്ങളൊക്കെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ആ മനസ്സിലതിൽ നിർത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ മൂന്ന് സ്വലാത്ത് ചൊല്ലുക. ആ സ്വലാത്തോടുകൂടെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം ആവും, നമുക്ക് വേണ്ടതെല്ലാം അള്ളാഹു നൽകും. അതുകൊണ്ടാണ് നമ്മൾ കൈയുയർത്തി അള്ളാഹുമ്മ സ്വല്ലി അലാ സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മുഹമ്മദ് മൂന്ന് വട്ടം സ്വലാത്ത് ചൊല്ലുന്നതായിട്ട് കാണാം. ആ സ്വലാത്തിൻ്റെ ഉദ്ദേശം ഇതാണ്. നമ്മൾ വെറും സ്വലാത്ത് മാത്രം ചൊല്ലിയാൽ പോരാ, ചൊല്ലുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ നേടിയെടുക്കാനുണ്ടോ അതൊക്കെ മനസ്സിലുണ്ടാവണം. അങ്ങനെയാകുമ്പോഴാണ് അതിന് പ്രത്യേകതയുള്ളത്. മഹാനായ അബി മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടും കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായിട്ട് സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താ പറഞ്ഞത്? ഹിയ മാ ബൈന അൻ യജ്ലിസൽ ഇമാമു ഇലാ അൻ യഖ്ളിയ സ്വലാത്ത്. ആ സമയം ഏത്? ദുആക്ക് ഇജാബത്തുള്ള സമയമെന്ന് പറഞ്ഞത് അത്. ഇമാമ് രണ്ട് ഖുതുബയുടെ ഇടയിലൊരു ഇരുത്തമുണ്ട്, ആ ഇരുത്തത്തിൻ്റെ ഇടയിലുള്ള സമയമാണ്. ഏത് വരെ അതിന് സമയമുണ്ട്? ആ ഇരുത്തം മുതൽ ഇമാമ് ജുമുഅക്ക് വേണ്ടി നിസ്കാരത്തിന് വേണ്ടി നിൽക്കുന്ന സമയം വരെ ഇതിൻ്റെ ഇടയിലുള്ള സമയമാണ്. അപ്പോൾ ഏത് ആ സമയത്തിനിടയിൽ എപ്പോൾ ചോദിച്ചാലും ഇതിനേക്കുള്ള ഇജാബത്തുണ്ട് എന്ന് മഹാനായ അബൂ മൂസൽ അഷ്അരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നതായിട്ട് കാണാം.
എങ്ങനെയായാലും പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഈ ഒരു സമയം, വെള്ളിയാഴ്ച രണ്ട് ഖുത്ബയുടെ ഇടയിലുള്ള സമയം പ്രധാനമാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതോടൊപ്പം ഇമാമ് നിസ്കാരത്തിന് വേണ്ടി തക്ബീർ കെട്ടുന്നതിൻ്റെയും മുഅദ്ദിനെ ഇഖാമത്ത് വിളിച്ചതിൻ്റെയും ഇടയിൽ, ആ ഇടയിലും ദുആ ചെയ്താൽ അതിനിക്ക് ഫലമുണ്ടെന്ന് കിതാബുകളിലൂടെ കാണാം. അപ്പോൾ ഇൻഷാല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രധാനപ്പെട്ട സമയങ്ങൾ, ദിവസങ്ങളൊക്കെ ശ്രദ്ധിക്കുക, ബഹുമാനിക്കുക, അതിനെ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.